അതിൽ പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നുമില്ല. ഏതൊരാളും അവരുടെ ഒരു പരാതിയുമായി കോടതിയെ സമീപിച്ചാൽ, ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി ലഭിച്ചാൽ, ആ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അതന്വേഷിക്കാൻ ബന്ധപ്പെട്ട പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ നടന്നത്. ഇവിടെ സുധാകരന് നേരെയും വി ഡി സതീശന് നേരെയും അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ അക്രമികൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണ്. ഈ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുമ്പാകെ ഒരു കേസ് വരുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. DYFI നേതാക്കൾ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? ആ DYFI നേതാക്കൾ തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്ക് നേരെയും, അവർ ഈ കുറ്റങ്ങളെല്ലാം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ളവരാണ്. അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും അതെല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതാണല്ലോ രണ്ട് വധശ്രമക്കേസ് ഉൾപ്പെടെ 18-19 കേസുകൾ, ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കുഞ്ഞ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ ഈ തെറ്റിനെ മറച്ചു പിടിക്കാനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവർക്കിതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ന്യായമായും ഒരു പൗരന് നിരീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ DYFI കോടതിയെ സമീപിക്കുന്നുണ്ട്. നാളെ മറ്റു പലർക്കും കോടതിയെ സമീപിക്കാം. കോടതി നടപടിക്രമം അനുസരിച്ചിട്ടാണ് കോടതി കാര്യങ്ങൾ നിർവഹിക്കുന്നത്. എന്നാലും വലിയൊരു തിരിച്ചടിയല്ലേ ഇത്? ഈ കോടതിയിൽ നിന്ന് എല്ലാ കേസുകളിലും ഇത്തരം തിരിച്ചടികൾ വരികയാണ്. ഇത് തിരിച്ചടി, ഇത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ലേ. ഒരു കോടതിയുടെ മുമ്പാകെ നിങ്ങളൊരു കേസ് ഫയൽ ചെയ്യുന്നു, ഒരു പരാതി കൊണ്ടുവന്നു, ആ പരാതിയിൽ അതിന് നടപടിക്രമം എന്താ? ഇങ്ങനെ കുറച്ചാൾ രാജ്യത്തുണ്ട് ഈ പരാതിയായിട്ട് ഇങ്ങനെ നടക്കുന്നവർ. അങ്ങനെ പരാതിയായി നടക്കുമ്പോൾ അതൊരു കോടതിയുടെ മുമ്പാകെ വന്നാൽ ആ കോടതിയുടെ അധികാരപരിധിയിൽപ്പെട്ട ഒരു ദൗത്യമാണ് കോടതി നിർവഹിക്കുന്നത്. അന്വേഷിക്കാൻ ഉത്തരവിടെ, റിജക്റ്റ് ചെയ്യാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് കോടതി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് അന്വേഷിക്കാൻ ആ പോലീസിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അതാണ് ഇതിൻ്റെ നടപടിക്രമം. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. പിന്നെന്താ, എല്ലാ അന്വേഷണങ്ങളുമായി ഞങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കോടതി ജാമ്യത്തിൽ വിടുന്നു, EPA പോലുള്ള ആൾക്കാർക്കെതിരെ കേസ് വരുന്നു, അങ്ങനെ ഒരു താരതമ്യം നടക്കുന്നു. അത് കോൺഗ്രസ് സൈക്കാർ കേസും കോടതിയായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണല്ലോ. നിരാശാവാദികളായി, നിരാശരായി ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണല്ലോ. അങ്ങനെ നടക്കുമ്പോൾ അവർ കോടതിയിലും പോവും, ഗൂണ്ടകളെ ഉപയോഗിക്കും, ആക്രമിക്കാൻ നടക്കും ഒക്കെ ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായി കണ്ടാൽ മതി ഇത്. അവർക്ക് കോടതി നടപടികളും നിയമങ്ങളും അറിഞ്ഞുകൂടാത്ത ചിലരുടെ പ്രതികരണമായി അത് കണക്കാക്കിയാൽ മതി. വേറെ കാര്യം, MM മണി അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ ശരി എന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് അദ്ദേഹം തിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പലതും അങ്ങനെയാണ്. ഈ ചരിത്രപരമായി തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ അത് കാണാം. ഇന്ന് ശരിയായിരിക്കും, നാളെ ശരിയാകണമെന്നില്ല. ഇന്നത്തെ ശരി നാളെ തെറ്റാകാം. ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി പരന്നതായിരുന്നു, ഇന്നല്ല. ശാസ്ത്രം വളർന്നു, കണ്ടുപിടുത്തങ്ങൾ വികസിച്ചു വന്നപ്പോൾ ഭൂമി അണ്ഡാകൃതിയിലാണ്, ഇന്ന് അതാണ് ശരി. എന്നാൽ ഭൂമി പരന്നതാണ് എന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ബോധം അതാണ്, ചിന്ത അതാണ്, അന്നത്തെ ശാസ്ത്രപരമായ അറിവ് അതാണ്, അത് ശരിയെന്ന് പറയും. അത് സ്വാഭാവികമാണ്, അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു രീതിയാണ്. അതുതന്നെയാണ് ഇവിടെ എല്ലാം നടന്നിട്ടുള്ളത് എന്ന് കണക്കാക്കിയാൽ മതി. ജനേട്ട, ഒരു ഈ കാര്യം കൂടി, ഈ CPM എപ്പോഴും പറയുന്നത്, CPM ജനേട്ടനൊക്കെ പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഉള്ള ഒരു ശ്രമമാണ് വിമാനത്തിൽ നടന്നതെന്ന്. പക്ഷേ കോടതി ഇത് അംഗീകരിക്കുന്നില്ല, ഒരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് അപ്പുറത്തേക്ക് ഇത് പോകുന്നില്ല. കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു പരാജയം സംഭവിച്ചു. അതല്ല, കോടതിയിൽ ഇനി വിചാരണ നടക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇത് കോടതിയുടെ മുമ്പാകെ വന്നൊരു പരാതി, അത് പോലീസ് അന്വേഷണം നടത്തി, പോലീസിന് ലഭിച്ച റിപ്പോർട്ട് വെച്ച് കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ മേലെ പോലീസ് കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ള ആളുകളെ വരും നടപടി സ്വീകരിച്ചു, കോടതിയിൽ ഹാജരാക്കി. കോടതി കോടതിയുടെ അധികാരമാണത്, ജാമ്യം കൊടുക്കുന്നു. ഈ ടിക്കറ്റ് എടുത്ത് ആക്രമിക്കാൻ കയറിയിട്ടുള്ള ക്രിമിനലുകളെ 10 ദിവസം അവർ ജയിലിൽ കിടന്നില്ലേ? അത് ആ അതിൻ്റെ ഒരു നടപടിക്രമം അങ്ങനെയാണ്.